നിങ്ങളുടെ പ്രതിഷേധം കാണട്ടെ എന്നാണ് കേന്ദ്ര സേന ഇറങ്ങിയിട്ടുണ്ട്. ഇനി നിങ്ങൾ പ്രതിഷേധിക്കുന്നത് കാണട്ടെ എന്ന്. പ്രിന്റുവിന് ചരിത്രം അറിയാത്തതുകൊണ്ടാണ്. ഇതിനേക്കാൾ വലിയ കേന്ദ്ര സേന ഇറങ്ങിയ കാലത്ത് പ്രതിരോധിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്ത ചരിത്രത്തിന്റെ തുടർച്ചയാണ് എസ് എഫ് ഐ എന്ന് ദയവ് ചെയ്ത് പ്രിന്റു മനസ്സിലാക്കണം. അതുകൊണ്ട് നിങ്ങളുടെ പട്ടാളം ഇറങ്ങിയാലും പ്രതിഷേധിക്കേണ്ടവർ പ്രതിഷേധിക്കും. പക്ഷെ ഇവിടെ വിഷയം അതല്ല. രാജ്യത്തിന്റെ നിയമമനുസരിച്ച് നീങ്ങേണ്ട ഒരാൾ, പ്രവർത്തിക്കേണ്ട ഒരാൾ, പെരുമാറേണ്ട ഒരാളാണ് ഗവർണർ എന്ന കാര്യം ആദ്യം പ്രിന്റു അംഗീകരിക്കണം. അദ്ദേഹം എന്താണ് പറയുന്നത്? കേരളത്തിൽ പ്രതിഷേധങ്ങൾ, നിങ്ങളിങ്ങനെ പിണറായി വിജയനെതിരായിട്ടുള്ള പ്രതിഷേധം, പിണറായി വിജയനെതിരായിട്ട് പ്രഖ്യാപിച്ച ഒരു പ്രതിഷേധമാണെങ്കിൽ അത് അതിൻ്റെതായ രീതിയിലാണ് കൈകാര്യം ചെയ്യുക. എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി, അതിന്റെ സംസ്ഥാന കമ്മിറ്റി, ഗവർണർ എന്ന് പറയുന്ന ചാൻസലർ സർവകലാശാല നിയമങ്ങൾക്ക് വിരുദ്ധമായി നടത്തിയിട്ടുള്ള ഇടപെടലുകൾ അതിപ്പോ കോടതി തന്നെ ശരിവെച്ചിട്ടുള്ളതാണ്. അത്തരം ഇടപെടലുകളിൽ നിന്ന് അദ്ദേഹം പിന്തിരിയണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹത്തിന് എതിരായിട്ട് രാജ്യ സംസ്ഥാനത്തൊട്ടാകെ പ്രതിഷേധം നടക്കുന്നത്. പ്രഖ്യാപിത പരിപാടിയാണ്, പ്രകടനമായി വന്ന് നടത്തുന്ന പ്രതിഷേധം പറയും. പക്ഷേ ഇവിടെ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിനെതിരായിട്ട് നടന്ന പ്രതിഷേധം എങ്ങനെയാണ്? ചാവേറുകളാണ്, അവിടുന്ന് ഇവിടുന്ന് ചാടി വീഴുക ആൾക്കാര്. ഇത് അങ്ങനെയല്ല, ഇത് പ്രകടനമായി വന്ന് പ്രതിഷേധം പ്രകടിപ്പിക്കുകയാണ്. അതിപ്പോ ഏതെങ്കിലും ഒരു സംഘടന, ഞങ്ങൾ ഇതാ മുഖ്യമന്ത്രിയുടെ ഇന്ന പരിപാടി കഴിഞ്ഞ പ്രതിഷേധം നടത്തും, അപ്പൊ അതിനതിൻ്റെതായ സംവിധാനം പ്രതിഷേധിക്കാം. ആ പ്രതിഷേധത്തോടൊപ്പം തടയും, മുഖ്യമന്ത്രിക്ക് തടസ്സമില്ലാതെ പരിപാടി നടത്താൻ പറ്റും. ഇവിടെ എന്താണ്, ഈ ഗവർണറുടെ സഞ്ചാരത്തിനെതിരായിട്ട് അദ്ദേഹം യാത്ര ചെയ്യുന്ന സ്ഥലത്ത് പ്രതിഷേധത്തിന്റെ കരിങ്കൊടികൾ ഉയർത്തി ഈ നയത്തിൽ നിന്ന് ഗവർണർ പിന്മാറണമെന്ന് ആവശ്യപ്പെടുകയാണ്. വിദ്യാർത്ഥികളുടെ ക്യാമ്പസുകളുടെ വികാരം കാണിക്കുകയാണ്. അങ്ങനെ വികാരം കാണിക്കുന്നത് എന്താണ്, ഒരു ചാവേർ സംഘമായിട്ട് വന്നല്ല, മുൻകൂട്ടി പ്രഖ്യാപിച്ച് തീരുമാനം അനുസരിച്ച് പോലീസിനും പത്രക്കാർക്കൊക്കെ അറിയാവുന്ന സമരമാണ് എസ് എഫ് ഐ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഡിവൈഎഫ് ഇവിടെ കോൺഗ്രസ്സുകാർ നടത്തിയ അതല്ല. അവരെന്താണ് കരിങ്കൊടിയായി വന്നിട്ട് ഓടുന്ന വാഹനത്തിന് മുമ്പിലൊക്കെ ചാടാനാണ് നോക്കിയത്. അതൊരു തരം എന്താണ്, ഒരു ചാവേർ പരിപാടിയാണ് അവർ ചെയ്തത്. അതുകൊണ്ടാണ് പോലീസിന് ആ രീതിയിൽ ഇടപെട്ട് അതിനെ തടയേണ്ടി വന്നത്. പക്ഷെ ഇവിടെ വിഷയം അതൊന്നുമല്ല. നമ്മൾ ആ വിഷയത്തിൽ നിന്ന് മാറിപ്പോകാൻ പാടില്ലല്ലോ. ഇവിടെ ഗവർണർ എന്ന് പറയുന്ന പദവി, ആ പദവിക്കനുസരിച്ചാണോ മിസ്റ്റർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പ്രശ്നം. അദ്ദേഹത്തിൽ അർപ്പിതമായ ഉത്തരവാദിത്തം ഭരണഘടന പറയുന്ന രീതിയിൽ നിർവഹിക്കേണ്ട ആളാണ്. അദ്ദേഹം ഭരണഘടന പറയുന്ന രീതിയിലല്ല സർവകലാശാലകളുടെ കാര്യം നിർവഹിക്കുന്നത് ചാൻസലർ എന്ന നിലയ്ക്ക്. അതാണ് കോടതി അദ്ദേഹത്തിന്റെ നിലപാടുകളെ ചോദ്യം ചെയ്തത്. നിയമസഭ പാസാക്കിയ ബില്ലില് ഒപ്പിടാൻ അദ്ദേഹത്തിന് അർപ്പിതമായ ഉത്തരവാദിത്തം അദ്ദേഹം ചെയ്യുന്നില്ല. അദ്ദേഹത്തെ കോടതി ശാസിച്ചിരിക്കുകയാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ അങ്ങ് അജ്ഞതയിൽ നിർത്തിയിട്ട് ഇവിടെ എസ് എഫ് ഐക്കാർ എന്തോ ഭയങ്കരമായിട്ട് അദ്ദേഹത്തെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. അദ്ദേഹത്തിന് അക്രമം, പ്രതിഷേധ അക്രമമല്ല, ഒരു ജനാധിപത്യ വ്യവസ്ഥക്കകത്ത് അത് പിണറായി വിജയനായാലും നരേന്ദ്രമോദിയായാലും ഇനി ആ ജനാധിപത്യ വ്യവസ്ഥയോട് അധികാരം കൈയാളുന്ന ഗവർണർമാരെ പോലുള്ള ആളുകളായാലും അവർക്കെതിരായിട്ട് സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളുടെ പ്രതിഷേധം ഉണ്ടാകും. അത് ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമാണ്. ആ പ്രതിഷേധത്തെ ആ രീതിയിൽ തന്നെ കാണുന്നതിന് പകരം കൈക്കട ബാനർ അടിക്കട എസ് എഫ് ഐക്കാരനെ എന്നൊക്കെ പറഞ്ഞ് തെരുവിലിറങ്ങാനും ഈ മലപ്പുറം എസ് പി ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പരസ്യമായി ചീത്ത പറയാനൊക്കെ അവരെ ഷൗട്ട് ചെയ്യാനൊക്കെ ഒരു മര്യാദയും വിവേകവും ഉള്ള ഒരാൾ ചെയ്യൂ? അദ്ദേഹം ഗവർണർ പോട്ടെ, അദ്ദേഹം പ്രായമുള്ള ഒരാളല്ലേ? ആ പ്രായത്തിന്റെ ഒരു പക്വത വിവേകം അദ്ദേഹം കാണിക്കേണ്ട, അതൊന്നും കാണിക്കുന്നില്ല. അദ്ദേഹം ചീറ്റപ്പുലിയെ പോലെ തെരുവിലിറങ്ങി ഇങ്ങനെ കുതിക്കുകയല്ലേ? ആളുകളിലൊക്കെ തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു എന്താണ് മൊത്തം ഇളകിപ്പോയ ഒരാളെ പോലെ പെരുമാറുകയില്ലേ? അങ്ങനെ പെരുമാറാൻ പാടുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. ഭരണഘടനാ പദവിയാണ്. ഇനി കേരളത്തിൽ അദ്ദേഹത്തിനെതിരായിട്ട് ഇങ്ങനെ ഒരു നീക്കമുണ്ടെങ്കിൽ അദ്ദേഹത്തിൽ അർപ്പിതമായ ഭരണഘടന അധികാരം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ആ രീതിയിലേക്ക് കേരളത്തോട് നടപടിക്ക് ആവശ്യപ്പെടില്ലേ വേണ്ടത്? അല്ലാതെ അദ്ദേഹം തെരുവിലിറങ്ങി എന്താണ് ഒരു പാവപ്പെട്ട ഒരു ജ്യൂസ് കടക്കു മുമ്പിൽ കസേരയും വലിച്ചിട്ട് ഇറങ്ങി എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ 1000 രൂപ കൊടുക്കുക, ആരുടെ പൈസ ഇത് കൊടുക്കുന്നത്? ഇയാൾ കണിക്കുന്ന തോന്നിയാസത്തിനൊക്കെ തന്നെ ഈ കേരളത്തിലെ നിങ്ങളും ഞാനും ഒക്കെ അടങ്ങുന്ന സമൂഹത്തിലെ ആളുകളിൽ നിന്ന് പിരിക്കുന്ന പണ ഇയാളുടെ രാജ്ഭവന്റെ പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്, ആ രാജ്ഭവനിൽ നിന്ന് അദ്ദേഹം പറ്റുന്ന പണം അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തിന്റെ ഈ തെരുവുനാടകങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുകയാണ് വേണ്ടത്. അപ്പൊ ഈ ഇത് കൃത്യമായ ഒരു ആഭാസ തരമാണ്. ആ കാര്യം നമ്മൾ തിരിച്ചറിയണം. അതേസമയത്ത് ഗവർണർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളിൽ എന്തെങ്കിലും ന്യായമുണ്ടോ, വസ്തുതയുണ്ടോ? ആ കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടത് എന്താണ്? രാജ്യത്ത് നിയമ സംവിധാനങ്ങളുണ്ട്, ജുഡീഷ്യൽ സിസ്റ്റം ഉണ്ട്, അതിനകത്തൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് കേസുകൾ, ഒരുപാട് വ്യവഹാരങ്ങൾ ഇപ്പം നിലവിലുണ്ട്. അപ്പൊ ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഗവർണർ ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്ന കളി നമുക്ക് എല്ലാവർക്കും അറിയാം. കേരളത്തിൽ ഒരു ലോ ആൻഡ് ഓർഡർ പ്രശ്നമുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള RSSന്റെ ഒരു അജണ്ടയിൽ നിന്നുള്ള കളിയാണ്. അതുകൊണ്ടാണല്ലോ അതിൽ താല്പര്യമുള്ള പ്രതിപക്ഷം ആയതുകൊണ്ടല്ലോ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം നിലമേല് അദ്ദേഹത്തിനോട് ഒപ്പം പോയിരുന്നത് ഒരു BJP ക്കാരിയല്ല, ഒരു കോൺഗ്രസ്സുകാരിയാ. കോൺഗ്രസിന്റെ ഒരു പഞ്ചായത്ത് മെമ്പറാണ് നാം മനസ്സിലാക്കുന്നത്. അപ്പൊ ഇത് കൃത്യമായ ഒരു കളിയാണ്. കേരളത്തിൽ
വലിയ കുഴപ്പങ്ങൾ ഉണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള 1958-59 ഒക്കെ ഇവിടെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വിമോചന സമര സഖ്യം നടത്തിയ ആ കളിയുടെ ഒരാവർത്തനമാണ്. പക്ഷെ ഇത് 59 അല്ല, കാര്യങ്ങൾ ജനങ്ങൾക്ക് വേഗത്തിൽ മനസ്സിലാവും.